ആർസിസിയിലെ ലിഫ്റ്റ് തകർന്ന് മരിച്ച കൊല്ലം പത്തനാപുരത്തെ നജീറ മോളുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കി ഉയർത്താനും തീരുമാനമായി. സർവകലാശാലകളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങൾ അലക്സ് ഷാ മുഹമ്മദ് നൽകും. അലക്സ് ഷാ മുഹമ്മദ്, മന്ത്രിസഭാ യോഗം ഇന്ന് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീരുമാനം തിരുവനന്തപുരം ആർസിസിയിൽ നടന്ന ഒരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട ധനസഹായമാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിഫ്റ്റ് തകർന്ന് മരണപ്പെട്ട കൊല്ലം പത്തനാപുരം കണ്ടയം ചെരുവിള വീട്ടിൽ നജീറ മോളുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപ ധനസഹായം മന്ത്രിസഭ അനുവദിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ, അതായത് മാതാവിന്റെ ചികിത്സാർത്ഥമാണ് നജീറ മോൾ ആർസിസിയിൽ എത്തുന്നത്. ഈ ആശുപത്രിയിലെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് ഈ ലിഫ്റ്റിൽ ഈ കേടായ ലിഫ്റ്റിലേക്ക് കയറാനിട വരുന്നതും. അങ്ങനെ താഴേക്ക് ഇവർ രണ്ടുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അത്രയും അധികം അടി താഴേക്ക് പതിച്ചതും. തുടർന്ന് നജീറ മോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ആരോഗ്യമന്ത്രി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കുന്ന വേളയിൽ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു നജീറ മോളുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം സർക്കാർ നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിലൊരു ഉറപ്പിപ്പോൾ സർക്കാർ നൽകുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനം വഴി ആശ്രിതർക്ക് 20 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു എന്നുള്ളതാണ് സുപ്രധാന തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനം, സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആയി ഉയർത്താൻ തീരുമാനിച്ചതാണ്. മറ്റൊരു ധനസഹായം കൂടി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുള്ളത്, പിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ ചികിത്സാ പിഴവ് മൂലം മരണമടഞ്ഞ ബിന്ദുവിന്റെ ഭർത്താവ് പ്രവീണിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 3 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അത്തരത്തിൽ പ്രവീൺ അനുവദിച്ച തുക 5 ലക്ഷം രൂപയായി. സർക്കാരിന്റെ ധനസഹായം 5 ലക്ഷമായി. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, ഈ സർവകലാശാലകളിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരിക്കാനുള്ള തീരുമാനമാണ്. ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കും പരിഷ്കരിക്കുക. അതായത് 2019 ജൂലൈ 1 മുതൽ ഈ ശമ്പള പരിഷ്കരണം ഉണ്ടാകും, പെൻഷൻ പരിഷ്കരണം ഉണ്ടാകും, പ്രാബല്യത്തിൽ വരുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. 2021 ജൂലൈ 1 മുതൽ ഈ പരിഷ്കരിച്ച പ്രതിമാസ പെൻഷൻ നൽകി തുടങ്ങുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ശരി, അലക്സ് ഷാ മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ വിശദീകരിച്ചത്.